ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ടൗണിലൊന്നും പോകണമെന്നോ ഒന്നും വിചാരിച്ചിരുന്നില്ല, വ്ളോഗ് എടുക്കണമെന്നും വിചാരിച്ചിട്ടില്ല. പെട്ടെന്നാണ് കേട്ടോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ദോശയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ നെയ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അബാസിന് നല്ല പനിയായിരുന്നു, അതുപോലെ തന്നെ എനിക്കും വയ്യായിരുന്നു. അതുകൊണ്ട് ഈസി റെസിപ്പി ആക്കി കേട്ടോ. പിന്നെ ഇത് ഫിതമോൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി ഉള്ളിയും തക്കാളിയും വാട്ടുകയാണ്. ഉള്ളിയൊക്കെ ഫിതമോൾ കട്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ ഉള്ളി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ചെറിയൊരു തക്കാളിയാണ് ഇതിലേക്ക് അരിഞ്ഞു വെക്കുന്നത് കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അധികം എരിവില്ലാത്തത് കൊണ്ടാണ്. പിന്നെ തക്കാളിയും ചേർക്കുന്നതല്ലേ, 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഉള്ളി നമ്മൾ വാട്ടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പേസ്റ്റ് കയ്യിലുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ റെസിപ്പി എന്ന് പറയുന്നത് പണ്ട് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോഴും വായിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മളൊന്ന് വറ്റി വരാൻ വേണ്ടി, ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്, ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി കറി റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റയിലേക്ക് പോവുകയാണ്. ഷബാസിനെ ഒന്ന് കാണിക്കണം, എന്നെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഒന്ന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോമിയോ ആണ് കേട്ടോ, ഹോമിയോ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇതാ വെരിക്കോസ് വെയിന് ഉള്ള ചികിത്സയ്ക്കാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തുടക്കമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഇൻഷാല്ലാ അത് എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ അറിയിക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ഡോക്ടറെ കാണിച്ച് വന്നിട്ടുണ്ട്. ഷബാസിനെയും കാണിച്ച്, ഷബാസിന് പനിയായിരുന്നു, അപ്പോൾ അവനെയും കാണിച്ച് എന്നെയും കാണിച്ച് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ ടൗണിൽ. അപ്പോൾ കലക്ടറേറ്റിന് മുമ്പിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ എന്തോ നടക്കുന്നുണ്ട്, എന്തോ ഉപരോധം എന്തോ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ദേവി ഈ ടെക്സ്റ്റൈൽസിലേക്കൊന്ന് പോയിട്ടോ. അപ്പോൾ അവിടെ നല്ല ടോപ്പുകളുണ്ട്, അധികം വിലയില്ല, കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെ പോയി നോക്കി, നിതുമോക്കും ഫിതമോക്കും ഓരോ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ഒരു സ്യൂട്ടായിട്ട് കിട്ടിയില്ല. ഈ ഒരു ടോപ്പൊക്കെ മോഡൽ പോയ പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേപോലെ കുട്ടികൾക്ക് ഇതേപോലത്തെ ഒക്കെ എടുത്തിരുന്നു. ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളത് എടുക്കുക, എപ്പോഴും ഒരേപോലെ തന്നെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ടോപ്പൊക്കെ ഞങ്ങൾ നോക്കി കേട്ടോ. ഇപ്പോൾ വിലയൊന്നും അധികമൊന്നും ഇല്ല, 500-400 ഒക്കെ വിലയുള്ളൂ. കൈയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കൈ ഒക്കെ നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടാവും. സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. ഇപ്പോൾ നല്ല കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മോഡലൊക്കെ ഓരോ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ എടുത്തില്ല. $400-500 റേറ്റ് വരുന്ന, 600 ഒക്കെ റേറ്റ് വരുന്ന ചെറിയ ടോപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇനി പിന്നെ സിന്ദൂർ നട്ട് എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സാധാരണ സിന്ദൂറിൻ്റെ ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നത്. ഷബാസ് നല്ല ക്ഷീണത്തിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ, പനിച്ചിട്ട്. പിന്നെ വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് വഴി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ 11:00, 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പപ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് തയ്യാറാക്കിയ ഒരു തക്കാളി വരട്ടിൻ്റെ റെസിപ്പിയോടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാതിൻ്റെ ശേഷം ഉലുവയും കടുകും ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം ഒന്നിങ്ങ് നന്നായിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരും.
അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുക്കണം. തക്കാളി കറിയിൽ ഒരുപാട് എരിവായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക, അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിൻ്റെ ശേഷം നമ്മളത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ചോറിൻ്റെ കൂടെ ഒരു പപ്പടം പൊരിച്ചതും ഈ ഒരു കറിയും ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലേ, ഉണ്ടാക്കി നോക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ച് കൊടുക്കരുത്, തക്കാളിയിലുള്ള വെള്ളം മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.